എഴുതിയത് അജിത് ജേക്കബ്. ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുമ്പോൾ ഒരു പുഴ കടന്ന് വേണമായിരുന്നു പോകാൻ. പുഴയുടെ അരികിൽ ഒരു ചെറിയ വീട്ടിൽ ഒരു പാവം അമ്മയും അവരുടെ മകനും താമസിച്ചിരുന്നു. ആരോടും ഒന്നും മിണ്ടാതെ എപ്പോഴും പുഴയിലേക്ക് നോക്കി പിച്ചും പേയും പറഞ്ഞിരിക്കുന്ന മകനായിരുന്നു ഞങ്ങൾ കുട്ടികളുടെ പേടി സ്വപ്നം. മുടിയുള്ള സ്ത്രീകളെ വഴിയിൽ കണ്ടാൽ അയാൾ അലറിക്കൊണ്ട് വീടിനകത്തേക്ക് ഓടിക്കയറുമായിരുന്നു. ഒരുപാട് ദുർമരണങ്ങൾ സംഭവിച്ച പുഴയായതിനാൽ അവിടെയുള്ള ഏതോ ഒരു ദുരാത്മാവ് അയാളുടെ ദേഹത്തുണ്ടെന്ന് ഞങ്ങൾ കുട്ടികൾ ഉറച്ച് വിശ്വസിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം സ്കൂൾ വിട്ട് വരുമ്പോൾ ആ വീടിൻ്റെ മുന്നിൽ ഒരു ആൾക്കൂട്ടം കണ്ടു. ആ അമ്മ കരഞ്ഞുകൊണ്ട് മുറ്റത്ത് കിടന്ന് കരയുന്നു. എന്താ സംഭവമെന്ന് തിരക്കിയപ്പോഴാണ് അറിഞ്ഞത് ആ അമ്മയുടെ മകൻ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തെന്ന്. ദുർമരണം സംഭവിച്ച ആളുടെ ആത്മാവ് പ്രേതമായി മോക്ഷം കിട്ടാതെ അലയുമെന്നുള്ള പഴയ വിശ്വാസം കാരണം സ്കൂളിൽ പോകാനും വരാനും ഞങ്ങൾക്ക് പേടി കൂടി. ഒരു ദിവസം വീടിൻ്റെ ഇറയത്തിരുന്ന് അമ്മയും അടുത്ത വീട്ടിലെ മുത്തശ്ശിയും മരിച്ചുപോയ ആ ചേട്ടനെപ്പറ്റി സംസാരിക്കുന്നത് കേട്ടു. എന്നാ നല്ല ചെറുപ്പക്കാരനായിരുന്നു, മര്യാദയ്ക്ക് പണിയെടുത്ത് കുടുംബം നോക്കിയിരുന്നതായിരുന്നു. അവൾ അവനെ വന്ന് പേടിപ്പിച്ചു, ഭ്രാന്താക്കി. അവസാനം അവനെ അവൾ കൊണ്ടുപോയി. ഇനി ആ തള്ളയ്ക്ക് ആരാ ഉള്ളേ? അമ്മേ, ആരാ ആ ചേട്ടനെ കൊണ്ടുപോയേ? എൻ്റെ ചോദ്യത്തിന് മറുപടി തന്നത് മുത്തശ്ശിയായിരുന്നു. എടാ ചെക്ക, ഒറ്റയ്ക്ക് പുഴയ്ക്കടുത്തേക്ക് പോകണ്ട, അവിടെ മുടിശിപ്പറയുണ്ട്. അവൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ചെക്കന്മാരെ കണ്ട വിളിച്ചോണ്ട് പോകും. എങ്ങോട്ട്? ആരാ അമ്മ മുടിശിപ്പറയി? ഒന്നും പറയാതെ നിന്ന് അമ്മയുടെ കൈ എന്നെ ചേർത്ത് പിടിച്ചു. അമ്മയുടെ നോട്ടം പുഴയിലേക്കായിരുന്നു. ഞങ്ങൾ ചെറിയ കുട്ടികളുടെ ഇടയിൽ ഒരു പുതിയ അറിവായിരുന്നു മുടിശിപ്പറയി. രാത്രിയിലെ കറുത്ത സ്വപ്നങ്ങളിൽ ഒരുപാട് നീണ്ട മുടിയുള്ള ഒരു കറുത്ത സുന്ദരി വിരുന്നു വരാൻ തുടങ്ങി. ഒരു ദിവസം ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ പുറത്തിരുട്ടിൽ ആരോ പിച്ചും പേയും പറയുന്ന ഒച്ച കേൾക്കാൻ തുടങ്ങി. തലവരെ പുതപ്പ് വലിച്ചിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നു. പുറത്താരോ നടക്കുന്ന പോലെ തോന്നി. ജനലിലൂടെ പതിയെ ഒളിഞ്ഞു നോക്കി. ഉവ്വ്, ആരോ നടക്കുന്നുണ്ട്. പുഴയുടെ തീരത്തേക്ക് നടക്കുന്ന അയാളുടെ മുഖം കാണാൻ പറ്റുന്നില്ല. പതിയെ കാർമേഹങ്ങൾ ചന്ദ്രനിൽ നിന്ന് മാറി. ഇരുട്ട് മാറി നിലാവ് അയാളുടെ മുഖത്തേക്കടിച്ചു. കാലിനടിയിൽ നിന്ന് ഒരു വിറയൽ ഉള്ളിലേക്ക് കയറി. അയാൾ പിച്ചും പേയും പറയുന്നില്ലായിരുന്നു. ചിരിച്ചുകൊണ്ട് ഒരു മൂളിപ്പാട്ട് പാടുന്നുണ്ടായിരുന്നു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന വല പുഴയിലേക്ക് വീശിയെറിഞ്ഞു. മീൻ വലയിൽ കുടുങ്ങിയോ എന്നറിയാൻ ഒരു ആകാംക്ഷ എനിക്കുണ്ടായി. വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങാൻ കട്ടിൽ നിന്നും ഞാൻ എഴുന്നേറ്റു. ഇല്ല, നടക്കാൻ പറ്റുന്നില്ല. ആരോ കയ്യിൽ പിടിക്കുന്നു. അമ്മ വിളിക്കുന്ന പോലെ തോന്നി. അതെ, അമ്മ തന്നെ. എടാ, നീ എങ്ങോട്ടാ ഈ രാത്രി എഴുന്നേറ്റ് പോണേ? അമ്മേ, അവിടെ പുഴയുടെ അരികിൽ ആ ചേട്ടൻ. ആര്? മരിച്ചുപോയ ആ ചേട്ടൻ. എൻ്റെ അമ്മേ, എൻ്റെ കൊച്ചിനെ നീ കാത്തുകൊള്ളണേ. അമ്മയുടെ കരച്ചിൽ ഉറക്കത്തിലും എനിക്ക് കേൾക്കാമായിരുന്നു. രാവിലെ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റപ്പോൾ തലേദിവസം കണ്ട സ്വപ്നം തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. ഡാ, നീ വേഗം കുളിച്ചിട്ട് വാ, അപ്പുറത്തെ മുത്തശ്ശിയെ കണ്ട് ഒന്ന് ഓതിച്ച് കെട്ടാം. അമ്മ എന്നെയും കൂട്ടിക്കൊണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. മുത്തശ്ശി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ദൃഷ്ടിദോഷത്തിന് ഓതിക്കഴിഞ്ഞ് മുഖമുയർത്തി മുത്തശ്ശി ചോദിച്ചു. എന്തേ ഉണ്ണിയേ, ആ ചേട്ടന് ഈ പുഴയിൽ മീൻപിടുത്തമായിരുന്നോ ജോലി? ഏത് ചേട്ടന്? മരിച്ചുപോയ ആ ചേട്ടന്. ഉണ്ണിയോട് ഇതൊക്കെ ആരാ പറഞ്ഞേ? ഇല്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. രാത്രിയിൽ കയ്യിലെ രക്ഷയിലേക്ക് നോക്കി കിടന്ന ഞാൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ഇടിവെട്ടി ഭയങ്കര മഴ. പുഴ കവിഞ്ഞൊഴുകുന്നു. ആരോ പുഴയിൽ നിന്നും വല വലിച്ചു കയറ്റുകയാണ്. വലയിൽ കുടുങ്ങിയ മീൻ കാണാൻ എനിക്ക് ആകാംക്ഷ വർദ്ധിച്ചു. അമ്മയെ ഉണർത്താതെ പതിയെ വാതിൽ തുറന്നു. പുഴയ്ക്കരികിലേക്ക് നടന്നു. എന്താ ഉണ്ണി നോക്കി നിൽക്കുന്നത്? ഈ വലയിലൊന്ന് പിടിക്കേ. വലിയ ഭാരം തോന്നി അയാൾ വല വലിച്ച് മുന്നേ നടന്നു. തോളത്ത് വലയിട്ട് പുറകേ നടന്നപ്പോൾ വലയ്ക്ക് എന്തോ ഭാരം കുറയുന്നത് പോലെ തോന്നി. മുമ്പിലേക്ക് നോക്കിയപ്പോൾ അയാൾ അവിടെ ഇല്ലായിരുന്നു. തോളത്ത് വലയല്ല, മുടിയാണ്. നല്ല കട്ടിയുള്ള ഇടതൂർന്ന കറുത്ത മുടി. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ നോക്കി അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവൾ മുടിച്ചു പറയും.
എഴുതിയത് രശ്മി മേനോൻ. ഇരിങ്ങാലക്കുടക്കടുത്തുള്ള ഒരു പാലത്തെപ്പറ്റി അവിടെയുള്ള എൻ്റെ മുത്തശ്ശിമാർ പറഞ്ഞു കേട്ട ഒരു പഴങ്കഥ, ചോരയുടെ മണമുള്ള കഥ. ഇത്തരം കഥകൾ നമ്മൾ ഒരുപാട് പാലങ്ങളെപ്പറ്റി കേട്ടിട്ടുണ്ട്. സത്യമാണോ നുണക്കഥയാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ പോലും നരബലിയും മറ്റും അന്ധവിശ്വാസങ്ങളും നടമാടുന്ന നമ്മുടെ നാട്ടിൽ പണ്ടുകാലത്ത് ഇതൊക്കെ സംഭവിച്ചിരിക്കാൻ തന്നെയാണ് സാധ്യത. കഥയിലേക്ക് വരാം. ഒരു നൂറ്റാണ്ട് മുമ്പുള്ള കാലമാണ്. പണ്ടുകാലത്ത് ബോട്ടുകളും ചരക്ക് വഞ്ചികളുമൊക്കെ പോകുന്ന ഒരു കനാലിന് മുകളിൽ കൂടി ഒരു പാലം വരുന്നു. നല്ല താഴ്ചയുള്ള കനാലാണ്. പാലം പണിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. എങ്കിലും നീരടച്ചാൽ പാലം അങ്ങനെ ഉറപ്പായി തന്നെ കിടന്നോളും, ഒരപകടവും ഉണ്ടാവില്ല എന്ന് ആ നാട്ടിലെ അധികാരിയായ തമ്പുരാനോട് ആരോ പറഞ്ഞു. നീരടയ്ക്ക എന്ന് വെച്ചാൽ ഏതെങ്കിലും പാവം തൊഴിലാളി സ്ത്രീയെ ജീവനോടെ ആ പാലത്തിൻ്റെ തുണിൻ്റെ അടിയിൽ കുഴിച്ചു മൂടുക എന്നാണ് അർത്ഥം. അക്കാലത്ത് സാധാരണയായിരുന്നു ഈ ഒരു ഭീകര ആചാരം. നീരി എന്ന പാവം തൊഴിലാളി സ്ത്രീയായിരുന്നു നീരടയ്ക്കാൻ തിരഞ്ഞെടുത്തത്. ഏതോ പാവം കുടിയാൻ്റെ പെണ്ണ്, ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവർ. നാട്ടിലെ തമ്പുരാക്കന്മാർക്കാണെങ്കിൽ കൊല്ലിനും കൊലയ്ക്കും അധികാരമുള്ള കാലം. നീലി എന്നും പാലം പണിക്ക് അതിരാവിലെ തന്നെ എത്തി. അവൾ ഗർഭിണിയായിരുന്നു, എങ്കിലും പണിക്ക് വരാതെ നിവൃത്തിയില്ല. പാലം പണി കാണാൻ വന്നവരോട് മടങ്ങിപ്പോകാൻ തമ്പുരാൻ കൽപ്പിച്ചു. മേസ്തിരി തിരിഞ്ഞു നോക്കി അങ്ങി കാണിച്ചു. തമ്പുരാനും നീലിയും മേസ്തിരിയും രണ്ടോ മൂന്നോ പണിക്കാരും മാത്രമായി അവിടെ. മേസ്തിരി മറ്റൊരു പണിക്കാരൻ്റെ ചെവിയിൽ എന്തോ പറഞ്ഞു. അയാൾ പണിസ്ഥലം വൃത്തിയാക്കിക്കൊണ്ടിരുന്ന നീലിയുടെ അടുത്തേക്ക് നീങ്ങി കമ്പിപ്പാര കൊണ്ട് നീലിയുടെ തലയുടെ പിന്നിൽ ആഞ്ഞടിച്ചു. നീലി നിലത്ത് വീണു. ചോര ഒഴുകി പടർന്നു. അവളുടെ വയറ്റിലുള്ള കുഞ്ഞുജീവൻ പിടഞ്ഞു. മേസ്തിരിയും പണിക്കാരും കൂടി പിടയുന്ന നീലിയെ വലിച്ച് പാലത്തിലെ തുണിനു വേണ്ടി കുഴിച്ച കുഴിയിലേക്കിട്ടു. ജീവനോടെ തന്നെ അവളുടെ മേലേക്ക് സുർക്കിയും അന്ന് സിമെൻറ്റിന് പകരം ഉപയോഗിച്ചിരുന്നത് മണലും മിശ്രിതമായി കട്ടിയിൽ വന്ന് വീണുകൊണ്ടിരുന്നു. തലമാത്രം പുറത്തായ നീലിയോട് തമ്പുരാൻ പുച്ഛത്തിൽ പറഞ്ഞു, നിന്നെ നീരടക്കുകയാണ് നീലിപ്പെണ്ണെ, നീ പാലം കാത്തോണം. നീലിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരാണോ ചോരയാണോ ഒഴുകിയതെന്ന് തമ്പുരാൻ മനസ്സിലായില്ല. തമ്പുരാൻ വീണ്ടും ചോദിച്ചു, ആട്ടെ നീലിപ്പെണ്ണേ, നിനക്ക് എന്താണ് തോന്നണതിപ്പോ? നീലി തമ്പുരാനെ നോക്കി. ദുർഗാദേവിയുടെ ഭാവമായിരുന്നു അപ്പോൾ തമ്പുരാൻ അവളിൽ തോന്നിയത്. തമ്പുരാൻ്റെ പെര തീ കത്തണ പോലെ അടിയന് തോന്നണ്. സുർക്കിയും മണലും തലയ്ക്കുമീതെ വന്ന് വീണ് മൂടുന്നതിന് തൊട്ടുമുമ്പ് നീലി അലറിപ്പറഞ്ഞു. അരനാഴികയ്ക്കപ്പുറമുള്ള തമ്പുരാൻ്റെ വീടിന് അപ്പോൾ യഥാർത്ഥത്തിൽ തീപിടിച്ച് കഴിഞ്ഞിരുന്നു. നീലിക്ക് മേലെ കൂടി പാലം വന്നു. പതുക്കെ എല്ലാവരും നീലിയെ മറന്നു. ചിലപ്പോൾ രാത്രി സമയങ്ങളിൽ പാലത്തിനടിയിലെ ഇരുട്ടിൽ നിന്ന് ഒരു പെണ്ണിൻ്റെ തേങ്ങലുകൾ കേൾക്കാറുണ്ട് എന്ന് ചിലർ പറയാറുണ്ട്. മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ആ പാലം കടന്ന് സ്കൂളിലേക്ക് നടന്നു പോകുന്ന കുട്ടികളോട് പറഞ്ഞു, മക്കളെ ആ വഴിയൊന്നും ഒറ്റയ്ക്ക് പോകല്ലേ, പാലത്തിനടിയിൽ നീലിയുണ്ട്. പേര് വെളിപ്പെടുത്താത്ത ഒരു സുഹൃത്ത് എഴുതിയ അനുഭവമാണ്. സുഹൃത്തുക്കളെ, മറ്റൊരു സംഭവം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കാരണം ഒരാളും ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ നടക്കുകയും അതിൻ്റെ പരിണിത ഫലങ്ങൾ മരണം വരെയും അനുഭവിക്കേണ്ടി വരികയും ചെയ്താൽ ആർക്കെങ്കിലും അത് ഉൾക്കൊള്ളാൻ കഴിയുമോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഭൂമിയിൽ ഏറ്റവും സങ്കീർണമായത് മനുഷ്യൻ്റെ മനസ്സാണ്. അതാർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, പിടിവിട്ടു പോയാൽ നിയന്ത്രിക്കാനും കഴിയില്ല. ചില സംഭവങ്ങൾ അല്ലെങ്കിൽ ചില കാഴ്ചകൾ, അതും അപ്രതീക്ഷിതമായി ജീവിതത്തിൽ സംഭവിക്കുകയാണെങ്കിൽ ആരുടെ മനസ്സായാലും നിയന്ത്രണാതീതമാകും. അത്തരത്തിലൊരു കാഴ്ച ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരാൾക്ക് കാണേണ്ടി വന്നതും അതിൻ്റെ ഫലമായി സംഭവിച്ച കാര്യങ്ങൾ ജീവിതം മുഴുവൻ അനുഭവിക്കേണ്ടി വന്ന നിസ്സഹായതയുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് വെറും കെട്ടുകഥയല്ല, യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ്. എനിക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ വെല്ലിച്ചിന് നേരിടേണ്ടി വന്ന കാര്യങ്ങളാണ് ഈ എഴുത്തിൻ്റെ ആധാരം.
തൽക്കാലം ആരുടെയും ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സംഭവത്തിലേക്ക് വരാം. സംഭവം നടക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. ഏകദേശം 40 വർഷത്തിന് മുകളിലായിട്ടുണ്ടാവണം. ചെറുപ്പം മുതലേ ഓരോരോ ജോലികൾക്ക് അദ്ദേഹം പോകുമായിരുന്നു. വീട്ടിൽ തരക്കേടില്ലാത്ത സാമ്പത്തിക ചുറ്റുപാടൊക്കെ ഉണ്ടായിരുന്നതിനാൽ നല്ല ജോലിയായിട്ടാണ് അദ്ദേഹം ജീവിച്ചു പോകുന്നത്. നാട്ടിൽ തന്നെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. സുഹൃത്തുക്കൾക്ക് വേണ്ടി മരിക്കാൻ പോലും റെഡിയായിട്ടാണ് അദ്ദേഹം അന്ന് നടന്നത് പോലും. അതിനാൽ തന്നെ കൂട്ടുകാർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അയാൾ ആദ്യ അവസാനം കാണുമായിരുന്നു. മാത്രമല്ല, അവരുടെ വീട്ടിൽ എന്തെങ്കിലും പണി വന്നാൽ പുള്ളി പോയി ഫ്രീയായി ചെയ്യുമായിരുന്നു. കൂട്ടുകാർ അദ്ദേഹത്തെ മാക്സിമം മുതലാക്കാനും ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് അറിവ്. എന്തായാലും ഇത്തരത്തിലൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ എന്തോ ജോലി വന്ന സമയം കൂട്ടുകാരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് ആ ജോലിയൊക്കെ തീർത്ത് തമാശയും പാട്ടുമൊക്കെയായി അവിടെ ഏറെ നേരം ചെലവഴിച്ചു. അങ്ങനെ സമയം ഒരുപാടായപ്പോൾ എല്ലാവരും അവിടെ നിന്നും പിരിയാൻ തീരുമാനിച്ചു. നാളെ കാണാമെന്ന് പറഞ്ഞ് നമ്മുടെ കഥാനായകനും സ്ഥലം വിട്ടു. എന്തായാലും വീട്ടിലേക്ക് എത്താൻ കുറച്ച് ദൂരം നടക്കണം. പഴയ ഗ്രാമപ്രദേശമായതിനാൽ ആ വഴിയൊക്കെ എത്രമാത്രം വിജനമായിരിക്കണമെന്ന് ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ പാട്ടൊക്കെ പാടി ഉള്ളിക്കിടക്കുന്ന കള്ളിൻ്റെ നേരിയ ലഹരിയിൽ ഒരു ബീഡിയൊക്കെ വലിച്ച് വീട്ടിലേക്ക് നടക്കുകയായിരുന്നു. അദ്ദേഹം സ്ഥിരം പോകുന്ന വഴി, അത്രമേൽ പരിചയമുള്ള വഴി. അതിനാൽ തെല്ലും ഭയമില്ലാതെയാവണം അദ്ദേഹം ഏറെ വൈകിയ രാത്രി പോലും തനിച്ച് നടക്കാൻ തീരുമാനിച്ചത്. എന്നാലും തൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ഭയാനകമായ കാഴ്ചയ്ക്ക് താൻ സാക്ഷിയാകാൻ പോകുന്നു എന്നത് ആദ്യമൊന്നും അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹം അത് തിരിച്ചറിഞ്ഞു. മുന്നിൽ നിന്നും കിതച്ചുകൊണ്ട് എന്തോ ഒന്ന് അദ്ദേഹത്തെ സമീപിക്കുന്നതായി തോന്നി. അയാൾ നോക്കുമ്പോൾ കാണുന്നത് പട്ടിയെപ്പോലെ നാലുകാലിൽ ഒരു മനുഷ്യൻ തൻ്റെ നേർക്ക് ആ ഇരുട്ടിലൂടെ ഓടി വരുന്നതാണ്. കയ്യിലുള്ള ടോർച്ചിൻ്റെ പ്രകാശത്തിൽ അദ്ദേഹം കാണുന്നത് കാഴ്ചയിലൊരു നായയെപ്പോലെ നാല് കാലിൽ അത് നിൽക്കുന്നു. പക്ഷേ അതൊരു മനുഷ്യൻ തന്നെയായിരുന്നു. ചോരയൊലിക്കുന്ന നാക്കൊക്കെ പുറത്തേക്കിട്ട് വന്യമായി അതയാളെ നോക്കി നിന്നു. ഒരു മനുഷ്യൻ അങ്ങനെ നിന്നാൽ മുന്നിൽ രണ്ട് കാലിന് പകരം കൈകുത്തി നിൽക്കേണ്ടി വരുമല്ലോ. എന്നാൽ പിന്നിലെപ്പോലെ മുന്നിലും കാലുകളായിരുന്നു. എന്തായാലും ആ ഒരു കാഴ്ച നിമിഷ നേരം കൊണ്ട് തൻ്റെ കണ്ണിലൂടെ മിന്നിമറഞ്ഞ് അപ്രത്യക്ഷമായി. ഉടനെ അദ്ദേഹത്തിൻ്റെ ബോധവും മറഞ്ഞു. മിക്ക ദിവസങ്ങളിലും രാത്രി അദ്ദേഹം വീട്ടിൽ വരാറില്ലാത്തതിനാൽ അന്ന് രാത്രിയും അദ്ദേഹം എത്താത്തതുകൊണ്ട് വീട്ടുകാർ അത് കാര്യമാക്കിയില്ല. എന്നാൽ പിറ്റേ ദിവസം തന്നെ വഴിയിൽ ബോധം കെട്ട് കിടന്ന അദ്ദേഹത്തെ ചിലർ വീട്ടിലെത്തിച്ചു. ബോധം വന്നപ്പോൾ അദ്ദേഹം തലേദിവസം നടന്ന കാര്യങ്ങൾ വള്ളിപുള്ളി വിടാതെ വിവരിച്ചു. എല്ലാം കേട്ട എല്ലാവരും നന്നായി ഭയന്നു. അന്ന് അദ്ദേഹത്തിന് കടുത്ത പനിയും പിടിപെട്ടു. എന്നാലും ഒരുപാട് വഴിപാടൊക്കെ നടത്തി കുറച്ച് നാളത്തേക്ക് വീട്ടിൽ നിന്നും പുറത്തു പോവേണ്ട എന്ന് അദ്ദേഹത്തെ വിലക്കുകയും ചെയ്തു. അങ്ങനെ ഒരാഴ്ചയോളം കടന്നുപോയി. യഥാർത്ഥത്തിൽ എല്ലാറ്റിൻ്റെയും തുടക്കം മാത്രമായിരുന്നു ആ രാത്രിയിലെ സംഭവം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ദുരന്തങ്ങൾ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മുറിയിൽ തന്നെ എപ്പോഴും അടച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എന്തോ വ്യത്യാസം വീട്ടുകാർ കണ്ടു തുടങ്ങി. മിക്ക ദിവസങ്ങളിലും നാക്ക് പുറത്തേക്കിട്ട് കിതച്ചുകൊണ്ട് അദ്ദേഹം മുറിയിലൂടെ വെപ്രാളപ്പെട്ട് നടക്കാൻ തുടങ്ങി. വീട്ടുകാർക്ക് ഈ കാര്യത്തിൽ വിഷമമായി. അവർ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് ആ വഴിയിൽ എവിടെയോ വെച്ച് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു വ്യക്തിയുടെ ആത്മാവിനെയാണ് ആ രാത്രിയിൽ കണ്ടതെന്നും അന്നു മുതൽ അത് ഇയാളുടെ പുറകെ കൂടിയിട്ടുണ്ട് എന്നുമാണ്. എന്തായാലും വിവിധ അമ്പലങ്ങളിലും മറ്റും വഴിപാടൊക്കെ നടത്താനും മറ്റും നിർദ്ദേശിച്ച് അദ്ദേഹം പോയി. വഴിപാടൊക്കെ മുറക്കി നടത്തിയെങ്കിലും ഒരു മാറ്റവുമില്ല. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. നല്ല മഴയുള്ള ഒരു ദിവസം രാത്രി അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു സംഭവമുണ്ടായി. അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്നും നായ വന്യമായി ഭയാനകമായി കുരയ്ക്കുന്ന തരത്തിലുള്ള ശബ്ദങ്ങൾ കേട്ടുണർന്ന വീട്ടുകാർ ചെന്ന് അദ്ദേഹത്തിൻ്റെ മുറിയുടെ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച കണ്ട് ആ കോരിച്ചൊരിയുന്ന മഴയത്തും എല്ലാവരും വിയർത്തു കുളിച്ചു. അവർ കാണുന്നത് നാലുകാലിൽ മുറിയുടെ ഒരു മൂലയിൽ നിൽക്കുന്ന അദ്ദേഹത്തെയാണ്.
മാത്രമല്ല അടുത്ത വീട്ടിലെ വളർത്തുപൂച്ച ചോരയിൽ കുളിച്ച് കിടക്കുന്നുമുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിറയെ ചോരയും. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് വീട്ടുകാർക്ക് പോലും അറിയില്ലായിരുന്നു. പിന്നീട് അങ്ങോട്ട് മിക്ക ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. വഴിപാടുകളും മന്ത്രവാദങ്ങളുമെല്ലാം നടത്തിയിട്ടും ഒരു മാറ്റവും കണ്ടില്ല. അവസാനം അദ്ദേഹം ഒരു മുറിയിൽ ചങ്ങലയിൽ ബന്ധിപ്പിച്ചിടേണ്ടി വന്നു. അത്രയ്ക്ക് വന്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. എന്തിനും ഏതിനും കൂട്ടുകാർക്കൊപ്പം നിന്ന അദ്ദേഹത്തെ കാണാനോ സംസാരിക്കാനോ എന്തിന് അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ തിരക്കാൻ പോലും പിന്നീടൊരു കൂട്ടുകാരും വന്നില്ല എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ്. മറ്റുള്ളവരെ അകമഴിഞ്ഞ് വിശ്വസിക്കുന്നവർ ഓർക്കുക, എല്ലാവരും എന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ അവസ്ഥയിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. ചില ദിവസങ്ങളിൽ അദ്ദേഹം ചങ്ക് പൊട്ടി കരയുന്നത് വീട്ടുകാർ കേൾക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് കേൾക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. വീട്ടുകാരും മടുത്തിരുന്നു, അവരും നിസ്സഹായരായിരുന്നു. ഓർക്കുക, അദ്ദേഹം ഒരു മുറിയിൽ കിടന്ന് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും, ചെയ്യാത്ത തെറ്റിന് എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടാവും. എന്തായാലും നീണ്ട 15 വർഷങ്ങൾക്ക് ശേഷം ഒരു രാത്രി മുതൽ അദ്ദേഹത്തിൻ്റെ കരച്ചിലും നായയെപ്പോലെയുള്ള കുരയൊന്നും ആ മുറിയോ വീട്ടുകാരോ കേട്ടില്ല. അനക്കമൊന്നും കാണാതെ വന്ന് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് ചോര വാർന്ന് മരിച്ചു കിടക്കുന്ന അദ്ദേഹത്തെയാണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൽ വന്യജീവികൾ ആക്രമിച്ചതുപോലുള്ള നഖങ്ങൾ കൊണ്ടുണ്ടായ മുറിവുകളുണ്ടായിരുന്നു. എന്തായാലും ഒന്നുറപ്പ്, അതൊന്നും ഒരു മനുഷ്യൻ്റെ നഖം കൊണ്ടുണ്ടായ മുറിവിൻ്റെ പാടുകളായിരുന്നില്ല. നീണ്ട 15 വർഷത്തെ ദുരിതപൂർണമായ ജീവിതത്തിന് ശേഷം അദ്ദേഹം ജീവൻ പിടിഞ്ഞു. ഇന്നും അദ്ദേഹത്തിൻ്റെ അസ്ഥിത്തറയിൽ ആ കുടുംബം മുടങ്ങാതെ വിളക്ക് വയ്ക്കുന്നു. പല രാത്രികളിലും ഒരാൾ കുരയ്ക്കുന്നത് പോലുള്ള ശബ്ദങ്ങളും കിതപ്പുകളുമെല്ലാം ആ വീട്ടുകാർക്ക് അദ്ദേഹത്തിൻ്റെ മരണശേഷവും കേൾക്കാൻ കഴിയുമായിരുന്നു. തൻ്റെ കുടുംബത്തെ ബാധിച്ച ആത്മാവിന് വേണ്ടിയും ഇന്നും ആ കുടുംബം മുടങ്ങാതെ വഴിപാടുകൾ നടത്തുന്നുണ്ട്. ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ജീവിതങ്ങളൊക്കെ മാറി മറിഞ്ഞേക്കാം. അതിനാൽ ഒന്നോർത്തും അഹങ്കരിക്കാതെ ജീവിക്കുക എന്നൊരു വലിയ സന്ദേശവും ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഒരുപാട് അനുഭവങ്ങൾ ഈ 15 വർഷങ്ങൾ കൊണ്ട് നടന്നിട്ടുണ്ട്. അതിൽ ചിലതെല്ലാം എനിക്കറിയാം. എല്ലാം എഴുതാൻ കഴിയാത്തത് കൊണ്ട് ഇവിടെ നിർത്തുന്നു. നന്ദി.